നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തുറന്നിട്ട സെപ്റ്റി ടാങ്ക് പോലും മൂടാതെ പോലീസ് അങ്ങ് പോയി. പ്രദേശവാസികൾ ദുരിതത്തിൽ. കലിപ്പിലാണ് കലഞ്ഞൂരിലെ നാട്ടുകാർ. ഭർത്താവിനെ കൊന്നു കുഴിച്ചിട്ടുവെന്ന അഫ്സാനയുടെ മൊഴിയുടെ പിറകെ പോയ പോലീസ് വല്ലാതെ പുലിവാലു പിടിച്ചിരിക്കുകയാണ്. പോലീസിന് നേരെ ഇപ്പോൾ നാട്ടുകാർ രോഷത്തോടെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇലന്തൂർ നരബലിക്കേസിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം പ്രതിയുമായി എത്തി കുഴിച്ചെടുത്ത രീതിയിൽ അഫ്സാനയുടെ ആരോപണം തെളിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു പോലീസ്. പക്ഷേ പണിപാളി. കൊന്നു കുഴിച്ചിട്ടെന്ന് അഫ്സാന പറഞ്ഞ നൌഷാദ് ജീവനോടെ വന്നതോടെ പോലീസ് അങ്ങ് ഞെട്ടി. ഒരാളുടെ മൊഴി മാത്രം കണക്കിലെടുത്ത് മറ്റ് വശങ്ങളൊന്നും അന്വേഷിക്കാതെ പിറ്റേ ദിവസം തന്നെ മൃതദേഹം കുഴിച്ചെടുക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് അബദ്ധമായി എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. നരബലിക്കേസിൽ പ്രതിയായ ഷാഫിയെ നിരന്തരം ചോദ്യം ചെയ്താണ് മൃതദേഹം ഇലന്തൂരിൽ കുഴിച്ചിട്ടെന്നതിന് വ്യക്തത വരുത്തിയത്. കടവന്ത്രം മുതൽ ഇലന്തൂർ വരെയുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും കൊലപാതകം നടത്തിയെന്ന് പൂർണ്ണമായും ഉറപ്പിക്കുകയും ചെയ്തു. ഈ കാലയളവിൽ കൊച്ചി പോലീസും ആറന്മുള പോലീസും ആശയവിനിമയം നടത്തുകയും തെളിവുകൾ ഉറപ്പിക്കുകയും ചെയ്തു. എന്നാൽ കലഞ്ഞൂരിൽ പോലീസിന്റെ തന്ത്രങ്ങൾ തകിടം മറിഞ്ഞു. ഭർത്താവിനെ താൻ കൊലപ്പെടുത്തിയെന്നും പരുത്തിപ്പാറയിലെ വാടക വീട്ടിൽ കുഴിച്ചിട്ടെന്നുമുള്ള അഫ്സാനയുടെ മൊഴി മുഖവിലക്കെടുത്തതാണ് ഇപ്പോൾ പോലീസിന് വിനയായത്. വാടക വീട്ടിൽ അഫ്സാന ചൂണ്ടിക്കാണിച്ച ഇടമെല്ലാം പോലീസ് കുഴിച്ചു. തെറ്റായ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പരുത്തിപ്പാറ ലക്ഷം വീട്ടിലുണ്ടായ പോലീസ് നടപടിയിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാണിപ്പോൾ. അഫ്സാന നൽകിയ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ പോലീസിന്റെ തിടുക്കപ്പെട്ടുള്ള നടപടികൾ നാട്ടുകാർക്കും വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പാലമുറ്റത്ത് ബിജുകുമാറിന്റെ ശൗചാലയ ടാങ്ക് ഇളക്കിയിട്ടത് കൃത്യമായി മൂടാതെയാണ് പോലീസ് പോയത്. ഇതിൽ നിന്നുള്ള രൂക്ഷ ഗന്ധം സമീപത്താകെ വ്യാപിച്ചിരിക്കുകയാണ്. ഇത് കാരണം അയൽപ്പക്കത്തെ വീട്ടുകാരൊക്കെ ഇപ്പോൾ ബുദ്ധിമുട്ടിലാണ്. ഇതൊന്നും പഴയ സ്ഥിതിയിലാക്കാൻ പോലും പോലീസ് തയ്യാറായില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കാണാതായ നൌഷാദിനെ കണ്ടെത്തിയപ്പോൾ ചെയ്തത് തെറ്റായി പോയി എന്ന് പറയാൻ പോലും ആരും എത്തിയില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. വീട് പൊളിച്ചത് നന്നാക്കി നൽകണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളായ എസ് ബിനു, എൻ കണ്ണപ്പൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ സ്ഥലത്തെത്തിയിരുന്നു. ഏറത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീലേഖ ഹരികുമാർ, BJP നേതാവ് സജി മഹർഷിക്കാവ് എന്നിവരുടെ നേതൃത്വത്തിലും ആളുകൾ എത്തി. ആളുകൾ കൂടുന്നതറിഞ്ഞ് അടൂരിൽ നിന്ന് പോലീസും സ്ഥലത്തെത്തി. രണ്ടു നാൾ പോലീസിനെ വട്ടം ചുറ്റിച്ചതും ഒരാരാധനാലയത്തിന്റെ സെമിത്തേരിയിൽ കയറി കല്ലറ പൊളിക്കുന്നതിന് പ്രേരിപ്പിച്ചതും അഫ്സാനയ്ക്ക് വിനയാകും. ഭർത്താവായ നൌഷാദിന്റെ തിരോധാനം സംബന്ധിച്ച കേസിന്റെ തെളിവെടുപ്പിനായി അടൂർ പരുത്തിപ്പാറയിലെത്തിച്ച അഫ്സാന പോലീസിന് മുൻപിൽ 5 തവണയാണ് മൊഴി മാറ്റിയത്. ഇതിൽ ഒരു മൊഴി വാടക വീടിന് സമീപത്തുള്ള ആരാധനാലയത്തിലെ സെമിത്തേരിയിൽ നൌഷാദിന്റെ മൃതദേഹം കുഴിച്ചിട്ടു എന്നായിരുന്നു. എന്നാൽ പോലീസിന്റെയും ആരാധനാലയത്തിലെ ചുമതലക്കാരുടെയും സമയോചിതമായ ഇടപെടൽ മൂലം കല്ലറ പൊളിച്ച് പരിശോധിച്ചില്ല. അങ്ങനെ കല്ലറ പൊളിച്ച് പരിശോധിക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ പോലീസിന് ഇതിലും വലിയ വിനയാകുമായിരുന്നു അത്. തുടർന്നാണ് വീടിനകത്തും പുറത്തുമായി വിവിധ സ്ഥലങ്ങളും അഫ്സാന ചൂണ്ടിക്കാട്ടിയത്. പോലീസിനെ വഴിതെറ്റിച്ചതിനും സ്പർദ്ധയുണ്ടാക്കാനുള്ള സാഹചര്യം ഒരുക്കിയതിനും മൊഴി മാറ്റി പറഞ്ഞ് കബളിപ്പിച്ചതിനും ഇവരുടെ പേരിൽ നടപടി വരും.